ഈ ബുൾജറ്റ് എന്ന യൂട്യൂബർമാരുടെ നെപ്പോളിയൻ എന്ന കയറവാനാണിത്. ഇത് കഴിഞ്ഞ ദിവസം നിയമലംഘനങ്ങളുടെ പേരിൽ RTO കസ്റ്റഡിയിലെടുത്തു. കണ്ണൂർ RTO ഓഫീസ് കോമ്പൗണ്ടിൽ ഈ വാഹനം എത്തി. അതിനുശേഷം ഇന്ന് രാവിലെ യൂട്യൂബർമാരായ ഇരിട്ടി അങ്ങാടിക്കടവിലെ എബിൻ ലിബിൻ രണ്ടുപേരും ഈ കണ്ണൂർ RTO ഓഫീസിലെത്തി. RTO ഓഫീസിൽ നിരവധി ആരാധകരും തടിച്ചുകൂടി. തുടർന്ന് RTO ഓഫീസിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുന്നു എന്ന പരാതിയിൽ ടൗൺ പോലീസ് എത്തി ഇരുവരെയും ബലം പ്രയോഗിച്ച് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. സാറേ എന്റെ ഫോൺ മേടിച്ചിട്ട് സാർ ഉത്തരം വരാണ്ട് വരും. സാറേ ഞാൻ സാറേ എന്റെ ഫോൺ പേരെന്താ? പേര് റാസിൻ. എന്താണ് നിങ്ങൾ ഈ RTO ഓഫീസിൽ എത്താൻ എന്താണ് കാരണം? എന്താ കാരണം വെച്ചാൽ ഈ വണ്ടി ഇവിടെ പിടിച്ചിട്ട് തന്നെ കാരണം, അല്ലാണ്ട് ആര് പിടിച്ചു വരുത്തതല്ല ഞങ്ങളാ. ഞങ്ങളോട് കണ്ട് ഇവിടെ വന്നതാണ്. കാരണം വെച്ചാൽ ഈ ഒറ്റ വണ്ടിയല്ല ഇവിടെ ഓടുന്നത്, ഇങ്ങനെ ഇതിന് മുന്നോട്ട് ഇപ്പൊ 4-5 വണ്ടി പോയി. ഇതിലും ഭീമാരി ടയറ പോയത്. എത്ര വണ്ടി ഓടുന്നത്? ഇവർക്കൊന്ന് കൈ നീട്ടിക്കൂടെ, എന്തുകൊണ്ട് പിടിക്കുന്നില്ല? എത്ര വണ്ടി? ഈ വണ്ടി ലൈറ്റ് വെച്ചോണ്ട് പറയുന്നത്. ഇപ്പോൾ ലൈറ്റ് ഇട്ടിട്ട് പോകുന്ന വണ്ടി രാത്രിയുണ്ട്, ഒരുപാടുണ്ട്. ഞങ്ങൾക്ക് തന്നെ ഒരുപാട് അനുഭവമുണ്ട്. ഞങ്ങൾ ഇങ്ങനത്തെ ലൈറ്റ് ഉപയോഗിക്കുന്നല്ല, നമുക്കറിയാം എവിടെ ഉപയോഗിക്കണം എവിടെ ഉപയോഗിക്കണ്ടാന്ന്. ഞാനും വണ്ടി ഓടിക്കുന്ന തന്നെയാണ്. നമ്മള് വണ്ടി ജീപ്പ് എല്ലാം ഓടിക്കുന്നേ, നമ്മള് എല്ലാം ഓടിക്കുന്നുണ്ട്. പക്ഷേ ഇത് ലൈറ്റ് ഇട്ടാറില്ല സാർ. ഇത് ഓൾ ഇന്ത്യ ട്രിപ്പ് പോകുന്ന വണ്ടിയാണ്, പൂനാക്കോറി ഇട്ടാണ്. അവർക്കൊന്നും ചെയ്യാനായില്ല. അതിൽ ലൈറ്റ് വെച്ചെന്ന് വെച്ചാൽ വണ്ടി ഫസ്റ്റ് ആടെ കൊണ്ടുവച്ചു, ടാക്സ് എല്ലാം ക്ലിയർ ആണ്. എന്നിട്ട് രണ്ടാമത് പോലീസുകാർ വന്ന് വണ്ടി എടുത്ത് കൊണ്ടുപോയാൽ അതിലെന്തെങ്കിലും ദൂരം ഉണ്ടാവും. നിങ്ങൾ ഇതിന്റെ ആരെങ്കിലും ആണോ? ഈ വണ്ടിന്റെ ആരാധകരാണ് സാർ. ഒരുപാട് ആരാധകരുണ്ടോ ഈ വണ്ടി? ഈ വണ്ടി ആരാധകരുണ്ടോ സാർ? ഇത് കുറവാണ്. ഈ അവരെ വിളിച്ചാല് എല്ലാവരും വരും. പോലീസ് സ്റ്റേഷനാണ്, RTO ഓഫീസാണ്, എല്ലാം ഉണ്ടാണ്ട് അങ്ങാണ്ട് നിൽക്കും സാർ. ഇതിപ്പോൾ ഇവിടെ മാത്രമല്ല, മറ്റുള്ള മേഖലയിലൊക്കെ പോയാൽ നമ്മൾ യൂട്യൂബിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ അവരൊക്കെ കട്ടെല്ലാം സപ്പോർട്ടാകും. അവിടെ അവിടുത്തെ RTO ആവട്ടെ, അവിടുത്തെ പോലീസുകാരാവട്ടെ, അവരെല്ലാം മൊത്തം കട്ട സപ്പോർട്ടാകും. ഭയങ്കര ആരാധന മൊത്തം ഇതാണ്. തമിഴ്നാട് പിന്നെ മറ്റുള്ള നമ്മുടെ ഈ നാടൊഴിക്ക് മറ്റുള്ള രാജ്യത്തൊക്കെ പോലെ ഒരുപാട് സ്ഥലത്ത് ഇവർക്ക് ഇറങ്ങി. കഴിഞ്ഞ തവണ 4 മാസത്തോളം ലോക്കൽ ടീമിന് വലിയ യാത്ര ഉണ്ടായതാണ്. അവിടെ ഒരു ദിവസം പെട്ട് പോലീസിനും എല്ലിനും സപ്പോർട്ട് ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അത്രേ പറയാനുള്ളൂ. ഈ വാഹനം പിടിച്ചെടുക്കാനുള്ള കാരണം RTO അധികൃതർ തന്നെ പറയും. നമ്മളോടൊപ്പം PT പത്മലാൽ ചേരുകയാണ്.
സാർ എന്തൊക്കെയാ, എന്താണ് ഈ ഈ വാഹനം പിടിച്ചെടുക്കാനുള്ള ഒരു കാരണം? എന്താണ് വാഹനം പിടിച്ചെടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതിന് ടാക്സ് അടച്ചതിൽ കുറവുണ്ടായിരുന്നു. അതുകൂടാണ്ട് ഈ വാഹനം കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് അൺഓതറൈസ്ഡ് ആൾട്ടറേഷൻ ഉണ്ട് വെഹിക്കിളിന്. അപ്പോൾ അങ്ങനെയുള്ള വാഹനങ്ങൾ ഈ ഇതുപോലുള്ളൊരു വാഹനം റോട്ടിൽ ഓടിക്കഴിഞ്ഞാൽ മറ്റ് റോഡ് യൂസേഴ്സിന് അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ വെച്ചിട്ടും ടാക്സ് അടച്ചില്ലെങ്കിൽ വണ്ടി ടാക്സേഷൻ ആക്ട് പ്രകാരം നമ്മൾക്ക് സീസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ചിട്ടാണ് വണ്ടി സീസ് ചെയ്തിരിക്കുന്നത്. സീസ് ചെയ്തില്ല വണ്ടി, ഇവരെ ഇവിടെ കൊണ്ടിട്ടാണ് ആക്ച്വലി. കാരണം വണ്ടി സീസ് ചെയ്തിട്ടൊന്നുമില്ല, ചെക്ക് റിപ്പോർട്ട് എഴുതി കൊടുത്തേയുള്ളൂ. ഇന്ന് ഇവർ ഈ മനഃപൂർവ്വം പ്രക്ഷോഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ വണ്ടി ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. ഓഫീസ് കയറിയിട്ട് ഓഫീസ് ജോലി തടസ്സപ്പെടുത്തിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അവർക്ക് പറയാനുള്ളത് ഇപ്പം ഈ ഒരു ചെക്ക് റിപ്പോർട്ട് എഴുതിയെന്നുള്ളതുകൊണ്ട് ഇതൊരു അന്തിമമാക്കൊന്നുമല്ല. ഇവിടെ പരമോന്നത കോടതികളുണ്ട്, ആ കോടതികളുടെ മുന്നിൽ ഇവർക്ക് അത് ചാലഞ്ച് ചെയ്യാവുന്നേ ഉള്ളൂ. അല്ലാതെ ഇവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ നിയമങ്ങളെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടാണ്. അപ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെയുള്ള കുറേ, ഇപ്പോൾ ഈ ഒരു കാര്യത്തിന് ഒരാൾ ചെക്ക് റിപ്പോർട്ട് എഴുതി, ആ എഴുതിയത് എൻ്റെ പേരിൽ ഒരു എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അത് വേണമെന്നുണ്ടെങ്കിൽ ഈ കൺട്രോൾ റൂമിൽ തന്നു കഴിഞ്ഞാൽ നമുക്കത് വിശകലനം ചെയ്യാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള പവറുണ്ട്. ആ പവറുള്ള ഓഫീസർ ഇവിടെ ഇരിക്കുക, ഇവർ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നിയമ ലംഘനം തന്നെയാണ്, കടുത്ത നിയമ ലംഘനം തന്നെയാണ്. നിയമത്തെ അംഗീകരിക്കുകയും നിയമത്തെ ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളത് ഓരോ ഇന്ത്യൻ പൗരൻ്റെ കടമയാണ്. അത് ചെയ്യാത്ത എടുത്തോളം കാലം ഇതിപ്പോൾ വണ്ടി സീസ് ചെയ്തില്ല, വണ്ടി കസ്റ്റഡിയിൽ എടുത്തല്ല, അവർ കൊണ്ടിട്ടതാണ്. അത് ഇന്നലത്തെ യൂട്യൂബിൽ തന്നെ അവർ ഇട്ടിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ അത് ഇന്നലെ അവർ വണ്ടി മണപ്പൂർവ്വം, ഇത് ഈ ഒരു നാടകമാണ്, ഇത് ആക്ച്വലി ഒരു നാടകമാണ്. അതായത് ഇതൊരു തെറ്റായ സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നത്. തെറ്റായ സന്ദേശം എന്ന് പറഞ്ഞാൽ ഇനിയും വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ ഇവിടെ ആർക്കും ഒന്നും ചെയ്യാന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് മാറുന്നത്. മോട്ടോർ വാഹന നിയമം അനുസരിച്ച് വണ്ടി ഓടേണ്ടതിന് പകരം ഈ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി നമ്മൾക്ക് ഇതൊന്ന് രക്ഷപ്പെടാമെന്നും ഇതുപോലുള്ള വണ്ടികൾ ഇനിയും ഈ റോഡിൽ ഇറക്കാമെന്നുള്ള ഒരു തെറ്റായ സന്ദേശമാണ് ഇവർ റോഡിലാണ് നൽകുന്നത്. നിയമപ്രകാരം അല്ലാതെ ഒരു കാര്യം മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തിട്ടില്ല. ഇതിനെ ചലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് പരമോന്നത കോടതികളുണ്ട്. അല്ലാതെ തന്നെ അതിനിടയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് അതിന് തെറ്റായ ഒരു നടപടിയാണ് ഇത് ചെക്ക് റിപ്പോർട്ട് എഴുതിയ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. ഇതല്ല ഇതിനെതിരെ പ്രതികരിക്കേണ്ട മാർഗ്ഗം. ഇത് ഇത്രയും പേരെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് ഒരു ഓഫീസിൻ്റെ പ്രവർത്തനത്തെ മുഴുവൻ തടസ്സപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്നത്. അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. നിയമം പാലിക്കുന്ന ആൾക്കാർ എന്ന നിലയിൽ നമുക്ക് അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. പോലീസ് നടപടി ഉണ്ടായത് ഈ പ്രോട്ടോകോൾ ലംഘിച്ചതിൻ്റെ പേരിലാണ്. പ്രോട്ടോകോൾ ലംഘിച്ചതും പിന്നെ ഓഫീസ് നമ്മുടെ ഓഫീസ് ഒരു വർക്കും നടത്താൻ പറ്റാത്ത രീതിയിൽ തടസ്സപ്പെടുത്തുമായിരുന്നു. അതിലാണ് ഇപ്പോൾ പോലീസ് നടപടി ഉണ്ടായിട്ടുള്ളത്. ഈ രണ്ട് യൂട്യൂബർമാരും ഇപ്പോൾ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലാണുള്ളത്. ഇക്കാര്യത്തിൽ RTOയുടെ പരാതി പരിഗണിച്ചുകൊണ്ട് കേസ് എടുക്കുന്ന കാര്യം ആലോചിക്കുമെന്നാണ് കണ്ണൂർ ടൗൺ CI ശ്രീജിത്ത് കൊടേരി പറയുന്നത്. RTOയുടെ പരാതി ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അവർ വന്നിട്ടുണ്ടായിരുന്നു, അവർ പരാതി എഴുതിക്കൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇവർ ഉപയോഗിക്കുന്ന ഒരു ടെമ്പോ ട്രാവലർ വാഹനം പലതരത്തിലുള്ള ആൾട്രേഷൻ വരുത്തിക്കൊണ്ട് ഒരു കാരവൻ മോഡൽ ഉണ്ടാക്കി അത് വാഹന പരിശോധന നടത്തുമ്പോൾ RTO ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയും അതിന് ഫൈൻ ഈടാക്കാൻ പറഞ്ഞപ്പോൾ ഫൈൻ ഈടാക്കാൻ വേണ്ടി അവർക്കൊരു ഒരു നോട്ടീസ് കൊടുത്തു. ആ നോട്ടീസ് എടുത്തുകൊണ്ട് അവർ ഇന്ന് രാവിലെ തന്നെ RTO ഓഫീസിൽ വന്നിട്ട് അവിടെ ഒരു വല്ലാത്തൊരു രീതിയിൽ അന്തരീക്ഷം ഉണ്ടാക്കി അതൊക്കെ യൂട്യൂബിൽ ചിത്രീകരിച്ചുകൊണ്ട് അവരെ തടയുകയും അവരോട് വളരെ മോശമായ രീതിയിൽ പെരുമാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പോലീസ് ഇത് വിവരം അറിഞ്ഞിട്ട് അവിടെ എത്തുന്നത്. അങ്ങനെ രണ്ട് ആളുകളെ ഇവിടെ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും RTOയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസുകൾ എടുക്കുക, അതുമായി മുന്നോട്ട് പോകും. ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഈ ബുഡ്ജറ്റ് എന്ന ഈ യൂട്യൂബർമാർക്ക് അവർക്ക് പിന്തുണയുമായാണ് നിരവധി പേർ കണ്ണൂരിൽ എത്തിയത്. ഏതായാലും RTO പറയുന്നത് ഇവർ ഈ ഓൾട്ടർനേഷൻ ചെയ്തതൊക്കെ നിയമവിരുദ്ധമാണ് എന്നാണ്. ഇതിൻ്റെ ലൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിയമവിരുദ്ധമായ കാര്യങ്ങളുണ്ട്, അത് പരിഹരിക്കണം എന്ന് മാത്രമാണ് തങ്ങൾ പറഞ്ഞതെന്നാണ് RTO അധികൃതർ പറയുന്നത്. ഏതായാലും ഈ വിഷയം ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. പോലീസിൻ്റെയും ഒപ്പം തന്നെ RTOയുടെയും തുടർ നടപടി അറിയാൻ കാത്തിരിക്കുകയാണ് ഇതിൻ്റെ ലക്ഷക്കണക്കായ ആരാധകർ. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ പ്രിയേഷ് അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.